തവിടും പിന്നെ കുഴച്ച് കുരുട്ടി ഇട്ട് കൊടുക്കും. അതിപ്പോ എത്ര സമയം
അപ്പൊ നമുക്കറിയാം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരെ പോലെ പൊങ്ങി 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 വരും. എന്ന് ഇട്ട് കൊടുക്കണം രാവിലെ സമയം കറക്റ്റ് അതിനറിയാം. സമയം എല്ലാത്തിനും തീറ്റ കൊടുക്കുന്ന സമയം കൃത്യമാണ്. ഇപ്പൊ താറാവിന് ആണെങ്കിലും അതുങ്ങൾക്ക് ഇപ്പൊ രാവിലെ കൊടുത്തു കഴിഞ്ഞ് 3 മണിയാകുമ്പോൾ തന്നെ ഒന്ന് കുവിക്കോളും. അപ്പോഴത്തേക്ക് നമ്മൾ തീറ്റയായിട്ട് തന്നാ ഇവിടുത്തെ പണി കഴിയുമ്പോഴത്തേക്ക് താറാവിനെ കയറ്റാൻ വരും. അപ്പൊ ഓരോന്നും ഇങ്ങനെ ഒരു ദിവസം ഞാൻ 8 ആകുമ്പോ വീട്ടിൽ നിന്ന് പോരും. മാതപ്പള്ളി മോളെയൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് 8 ആകുമ്പോൾ 10 ഇവിടെ വന്ന 4:30 സ്കൂട്ടറിലൊക്കെ ചിലപ്പോ സ്കൂട്ടറിൽ പോരും തന്നെ പോരും. ആ പോരും കുഴപ്പമൊന്നും ലൈസൻസ് ഒക്കെ എടുത്തുള്ള വണ്ടി എനിക്ക് സ്കൂട്ടറെ പോരും. നാലാകുമ്പോ ചേട്ടൻ പോരും ഇവിടെ വരും ചേട്ടൻ. ആ പാലും പശുവിന്റെ പാലാണെന്ന് കൊടുക്കണ്ട. 5:30 പാല് കൊടുക്കാം. 7 മണിക്ക് സൊസൈറ്റി കൊണ്ടുപോകും. എല്ലാവരും അവിടെ നിന്ന് വിളിക്കും നമ്മുടെ പാല് ചെല്ലുന്ന അവർ കൂപ്പൺ എടുത്ത ആൾക്കാർ റെഡിയായിട്ട് അല്ലാ നമുക്ക് ഓർഡർ ഉണ്ടെങ്കിൽ അവരോട് വിളിച്ച് പറയും ഇന്ന് പാലില്ല. പിന്നെ പാലിനോട് ഞങ്ങൾക്ക് തൈര് കച്ചവടം ഉണ്ട്, നെയ്യുണ്ട്. ഞങ്ങൾ ആദ്യം മെഷീനാണ് കറന്നുകൊണ്ടിരുന്നത്. ആദ്യം ഞങ്ങൾ രണ്ടുപേരൂടെ ചെയ്തോണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ജോലിക്കാരെയൊക്കെ നിർത്തിയത്. രണ്ടുപേരുണ്ട്, അവരും തമിഴ്നാട്ടുകാരാണ്. അപ്പൊ അവരവര് ഫാമിലി ആയിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ താമസിച്ചിരിക്കുക. നെൽകൃഷിയുണ്ട്. 25 വിതയ്ക്കാൻ തുടങ്ങും. 2 കൃഷി അടുത്ത കൃഷി രണ്ടാം കൃഷി വിതയ്ക്കുക. ഇപ്പൊ ഇനി ഇപ്പൊ നാളെ കഴിഞ്ഞ് പോലും വെള്ളം പറ്റിക്കാൻ തുടങ്ങും. വെള്ളം പറ്റിക്കാൻ പറ്റിച്ചിട്ട് ഇന്നിപ്പോ രാവിലെ എന്തൊക്കെ കറികളായി? പശുവിന്റെ തറവയൊക്കെ കഴിഞ്ഞു. ആ തറവയൊക്കെ കഴിഞ്ഞു. പാമ്പൊക്കെ കാണാനായിട്ട് പോവാം. അങ്ങോട്ട് പോവാം. അപ്പുറത്തോട്ട് മാറ്റിയാൽ കേട്ടോ. രാവിലെ തന്നെ എല്ലാം ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്. 4 മണിക്ക് തുടങ്ങും പണി. 4 മണിക്ക് വന്നു എല്ലാത്തിനെയും ചാണകം എല്ലാം പോയി എല്ലാത്തിനെയും കുളിപ്പിച്ചു. 5:30 ആകുമ്പോഴത്തേക്കും പാല് കൊടുക്കാൻ തുടങ്ങും. 5:30 ആകുമ്പോ പാലിന് ആൾക്കാരോട് വരും. ഇന്നലെ മുതൽ 7 വരെ പാല് കൊടുക്കും. പിന്നെ അതിന് ഉച്ചയ്ക്ക് ശേഷവും കറങ്ങാറുണ്ട്. 1:30 കറങ്ങാൻ തുടങ്ങും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇത് കൂടാതെ ഫാം സ്കൂളായിട്ട് നടത്തുന്നുണ്ട്. ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ക്ലാസ്സും കൊടുക്കുന്നുണ്ട്. പിന്നെ ഫാം ഉള്ള ആൾക്കാര് കുറച്ച് പശു ഉള്ളവര് അങ്ങനെയുള്ളവരൊക്കെ ഇവിടെ വന്ന് നമ്മൾ എങ്ങനെയാ പശുക്കളെ നോക്കുക അതിന് കൊടുക്കുന്ന കാര്യങ്ങളും എല്ലാം അങ്ങനെ വന്ന് ഇവിടെ ക്ലാസ് ഉണ്ട്. അങ്ങനെ വർഷത്തിൽ 500 പേര് വന്ന് പോകണം എന്നുള്ള ഒരു സ്കീമാണ് ഇത്. ആലപ്പുഴ ജില്ലയിൽ നിന്ന് തന്നെ ചേർത്തല, ഈയിടെ ചേർത്തലയിൽ 50 പേര് വന്നിട്ടുണ്ടായിരുന്നു. അവര് അവിടെ വീട്ടുകളിൽ പശുവിനെ വളർത്തുന്നവര് അല്ലാതെയുള്ളവര് സാധാരണക്കാര് അല്ലാതെ 1 or 2 പശു അങ്ങനെ കൊണ്ടുവന്ന് തരാം. അവിടുന്നുള്ള ഡോക്ടർ അവിടുന്ന് കൊണ്ടുവരുവാ. അപ്പൊ ഇവിടെ വന്ന് നമ്മള് പറയണം നമ്മുടെ അനുഭവങ്ങളൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കുക. അവർക്ക് ഇച്ചിലൂടെ നമ്മള് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ ഒരുപാട് പേർക്കും മടിയാണല്ലോ പശുവിനെ നോക്കാന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി അധ്വാനം ഉള്ളതുകൊണ്ട് പലർക്കും മടിയാണ്. അപ്പൊ ചേച്ചിയോട് അങ്ങനെ പറയാറുണ്ടോ? എന്തിനാ പറഞ്ഞോ? അങ്ങനെ പറയാറുണ്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഈ പണിക്ക് എന്തിനാ പോയത്. അപ്പൊ ചേച്ചിയുടെ മറുപടി എന്താ അവരോടുള്ള? എനിക്ക് ഞങ്ങളുടെ ഇഷ്ടമാ, എനിക്കിത് ഭയങ്കര ഇഷ്ടമാ. ഞങ്ങൾ രണ്ടുപേരും പിന്നെ എന്റെ വീട്ടിലുള്ളവരും ചേച്ചിന്റെ വീട്ടിലുള്ളവരും എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര താല്പര്യമാണ്. പിന്നെ മെനക്കെടാനുള്ള മനസ്സ് വേണം. അതെ, മറ്റുള്ളവരെന്തും പറയും, അത് പ്രശ്നമുള്ള കാര്യമല്ല. ഞങ്ങൾ സന്തോഷത്തോടെ ഞങ്ങൾ ജീവിക്കുന്നതോടെ ഞങ്ങൾക്ക് അതിൽ നല്ല വരുമാനമുണ്ട്. യാതൊരു പ്രശ്നവുമില്ല. ഒരു ഗവൺമെന്റ് ജോലിക്കാരെ കിട്ടുന്നത് കൂടുതൽ മാസവരുമാനം ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്, യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ല ഇവിടെ എല്ലാം ഉണ്ട്. ഇപ്പൊ പശു തന്നെ അല്ലല്ലോ, നെൽകൃഷിയുണ്ട്, 45 ദിവസം കുടുംബം അതായത് തേങ്ങ കിട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാം പാല് ഞങ്ങൾക്ക് വേണ്ട വെളിച്ചെണ്ണ ഞങ്ങൾ തന്നെ, ഞങ്ങൾക്ക് പാല് തൈര് എല്ലാം പച്ചക്കറി ഞങ്ങൾ ഇടുന്നുണ്ട് ആവശ്യത്തിനൊക്കെ എല്ലാം. അപ്പൊ ഈ പശുക്കളുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പൊ എത്ര നാള് കൂടുമ്പോഴാണ് ഡോക്ടറും ആയിട്ടുള്ള ഒരു ഇത് വേണ്ടി വരാൻ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം വിളിക്കുള്ളൂ. പിന്നെ അല്ലെങ്കിൽ കുത്തി വെക്കാനായിട്ട്, പിന്നെ അതിന്റെ കുളമ്പിന്റെ കുളമ്പ് രോഗത്തിന് അങ്ങനെ സമയത്ത് അവര് വരും. ഡോക്ടർ വന്ന് എല്ലാം വന്ന് നോക്കും. പിന്നെ അവരെ എപ്പോ വിളിച്ചാലും വരും. ഇപ്പൊ എത്ര ക്രാക്കളാണ് ഉള്ളത്? ക്രാവ് 8 എണ്ണമുണ്ട്. കുഞ്ഞുങ്ങള് ഈ 4 ദിവസം മുമ്പ് ഒന്നും ഉണ്ടായതുണ്ട് അവിടെ കിടക്കുന്നുണ്ട്. ഇത് കാണുമ്പോ തന്നെ മനസ്സിനൊരു സുഖമാണ് അല്ലേ? സുഖം. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. അവിടെ ആട്, കോഴി, താറാവ് അങ്ങനെ എല്ലാ സാധനവും ഉണ്ട്. അവിടെ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഒരുപാട് അങ്ങോട്ട് പോകണം.
മുട്ടയാണ് പ്രധാനമായിട്ടും താറാവിന്റെ ഒക്കെ എങ്ങനെയാണ്? താറാവിന്റെ മുട്ടയ്ക്ക് വേണ്ടി എല്ലാ മുട്ടയ്ക്ക് വേണ്ടിയൊക്കെ വളർത്തുന്നു. വനിത പവർഡ് ബൈ മലബാർ ഗോ.